ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നാം പ്രീ സീസൺ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വമ്പൻ ജയം തന്നെ പറയാം. കേരള സന്തോഷ് ട്രോഫി ടീമിനെ കേരള ബ്ലാസ്റ്റേഴ്സ് 3-2 അടിച്ചിട്ടത്. എല്ലാ കൂട്ടുകാർക്കും സി എസ് എക്സ് സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഈ വീട്ടിൽ കൂടെ നോക്കാൻ പോകുന്നത് മറ്റൊന്നല്ല, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് കേരള സന്തോഷ് ട്രോഫി ടീമിന്റെ പ്രീ സീസൺ മത്സരം ഇപ്പൊ കഴിഞ്ഞുള്ളൂ. അതിന്റെ ഒരു ഫുൾ മാച്ച് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീട്ടിൽ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വൈകിപ്പിക്കുന്നില്ല, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്രധാന ബെല്ലൈക്കണം കൂടി ഞങ്ങൾക്ക് പിടിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. നമ്മൾ ഈ വീട്ടിൽ കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രീ സീസൺ മത്സരത്തിന്റെ ഒരു റിവ്യൂ തന്നെയാണെന്ന് പറഞ്ഞു. അതായത് ഇന്ന് October 3 കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് കേരള സന്തോഷ് ട്രോഫി ടീമിന്റെ പ്രീ സീസൺ മത്സരം നടക്കുന്നുണ്ടായിരുന്നു. 6 കൊച്ചി പനപ്പള്ളി ഗ്രൗണ്ടിലാണ് മത്സരം നടന്നത്. ആ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു അത്യാവശ്യം നല്ലൊരു ജയം തന്നെ കിട്ടിയെന്ന് പറയാം. 3-2 ഒരു ജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള സന്തോഷ് ട്രോഫി ടീമിനെ കൂടെ കരസ്ഥമാക്കിയത്. ഒരു വിജയം നമ്മൾ വിലയിരുത്തി നോക്കിയാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പൊതു വിജയം തന്നെയാണെന്ന് പറയാം. സന്തോഷ് ട്രോഫി ടീം വലിയൊരു ടീം തന്നെയാണ്. ആ ടീമിന്റെ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായി കളിച്ച് നേടിയ ഒരു ഗോൾ തന്നെയാണ്, വിജയം തന്നെയാണ്, നേടിയ ഒരു വിജയം തന്നെയാണ്. നമ്മുടെ ഗൂഗിളും കേരള എഫ് സി സന്തോഷ് ട്രോഫി ടീമിന്റെ കൂടെ കളിച്ചപ്പോൾ തോറ്റിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അവരെ തോപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, നല്ലൊരു പ്രകടനം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ച വെച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സ് 3 അടിച്ചത്. ഓക്കെ, വിദേശ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ സമ്മാനിച്ചത്. അത് നമുക്ക് കുറച്ചും കൂടി സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ആധിപത്യമുള്ള ഒരു കളി തന്നെയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അവർക്ക് നന്നായി ഫോക്കസ് ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഫസ്റ്റ് ഹാഫിൽ കളി കഴിയുമ്പോൾ, കളി നിർത്തിവെക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 ലീഡിംഗ് ആയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് ഫസ്റ്റ് ഹാഫിൽ ഗോൾ നേടി തന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ ബർത്തലോമിയോ ഓഗ്ബെച്ചും അതേമാതിരി തന്നെ സെർജിയോ സുഡോസിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഫസ്റ്റ് ഗോള് വഴിയൊരുങ്ങിയത് ഫസ്റ്റ് ഹാഫില് പെനാൽറ്റിയിൽ കൂടെയാണ്. ഓക്കെ, പെനാൽറ്റിയിൽ കൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ഗോള് വന്നത്. അത് ബർത്തലോമിയോ ഓഗ്ബെച്ച് സുഖമായിട്ട് പോസ്റ്റിലേക്ക് തട്ടിടുകയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോള് പെറുക്കുകയും ചെയ്തു. ഓഗ്ബെച്ചയുടെ പേരിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഗോള് എഴുതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഗോളിനും കാരണം ഓഗ്ബെച്ച തന്നെയാണ്. ഓഗ്ബെച്ച നൽകി തുറവിൽ കൂടെ സീഡോ ഒരു ഗോൾ അടിക്കുകയായിരുന്നു. ഇനി അവരുടെ ആ ഒരു ഗോള് പറഞ്ഞ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഫ്രീ കിക്ക് അബദ്ധത്തില് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അവരടിച്ച ഫ്രീ കിക്ക് രഹനേഷ് തടഞ്ഞിട്ടു, അതിനുശേഷം റീബൗണ്ട് വന്നത് അവര് അടിച്ച് ഗോളാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 2-1 കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് ആയതു. അതിനുശേഷം സെക്കൻഡ് ഹാഫിലായിട്ട് കളി വന്നപ്പോൾ അവര് വീണ്ടും ഒരു ഗോൾ അടിച്ചു. പക്ഷെ ലൈൻ റഫറി ഓഫ് സൈഡ് വിളിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷെ മെയിൻ റഫറി അത് കൊടുത്തില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഗോളായി. ഓക്കെ, അങ്ങനെ 2-2 ഡ്രോ പിടിച്ച് നിൽക്കുമ്പോൾ സച്ചിനും രഹനേഷിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബിലാൽ ഖാനും നമ്മുടെ മെസ്സിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. മെസ്സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാന നിമിഷം ഒരു വിജയം കരസ്ഥമാക്കി തന്നതെന്ന് വേണമെങ്കിൽ പറയാം. അവസാന നിമിഷം മെസ്സി അടിച്ച ഒരു ഗോളിൽ കൂടെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് സന്തോഷ് ട്രോഫി ടീമിന്റെ കൂടെ ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത്. അതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങളിലത്തെ 2nd പ്രീ സീസൺ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ചുരുക്കം പറഞ്ഞ നല്ലൊരു പെർഫോമൻസ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സും സ്കോർ ചെയ്തത് 3 താരങ്ങളാണ്, സിഡോ, ബർത്തലോമിയോ ഓഗ്ബെച്ചെ ആൻഡ് മെസ്സി. നമ്മുടെ കാമറൂൺ മെസ്സി ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത വലിയൊരു മെസ്സി ആവാൻ പോകുന്ന താരം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ന്യൂസ് പറഞ്ഞോടുകൂടി നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലാണ് ആരോഗ്യം.